സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് MM മണി MLA. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. സർക്കാരും വനംവകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണം. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലണമെന്നും MM മണി MLA പറഞ്ഞു. കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനെ നേരിടാൻ ഗവൺമെന്റും ഫോറസ്റ്റ് വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതോ മനുഷ്യനെ കൊല ചെയ്യുന്ന കൊലയാളികളായ മൃഗങ്ങളെ പിന്നെ കൊല്ലുന്നതിലും വലിയ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിരന്തരം മനുഷ്യനെ കൊല്ലുകയാണെ പിന്നെ ആ മൃഗത്തിനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വേണേലും ആകാം. ഏത് മാർഗത്തിലും ഗവൺമെൻറ് ഫോറസ്റ്റ് വകുപ്പും പോലീസ് വകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. ജനങ്ങൾക്ക് സുരക്ഷ നൽകാനുള്ള ബാധ്യത ഗവൺമെന്റിനും ഉണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, സർക്കാരിനും വനംവകുപ്പിനുമുള്ള വിമർശനം MM മണിയുടെ പ്രതികരണത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ? ഗോപീഷൻ, വനംവകുപ്പിനെതിരെ നേരത്തെയും MM മണിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉയർന്നിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് അരിക്കൊമ്പൻ വിഷയത്തിലാണെങ്കിൽ പോലും അതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വനംവകുപ്പ് അതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്താണ്. ഇപ്പോൾ വീണ്ടും ഈ വന്യജീവി ആക്രമണം ഇടുക്കിയിൽ ഉൾപ്പെടെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ, കഴിഞ്ഞ 2 മാസത്തിനിടെ 5 പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് MM മണിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നാട്ടിലിറങ്ങി ആളുകളുടെ ജീവനെടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നടപടി ഉണ്ടാകണം, അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനും വനംവകുപ്പിനും നാട്ടിലെ ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമുണ്ട്, പ്രതിബദ്ധതയുണ്ട്, അത് പാലിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് ഒരു വിമർശനം പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. MM മണിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളായിരുന്നു രാഹുൽ നൽകിയത്.